നമസ്കാരം. കേരളത്തിൽ തിരഞ്ഞെടുപ്പിന് ഇനി രണ്ടാഴ്ച മാത്രം. മറ്റ് ഇരു മുന്നണികളെയും ബഹുദൂരം പിന്നിലാക്കി പ്രചരണത്തിൽ എൽ ഡി എഫ് മുന്നേറി കഴിഞ്ഞു. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിൽ പോലും അമാന്തം കാണിച്ച യു ഡി എഫ് ആകട്ടെ പരീക്ഷയായിട്ടും പുസ്തകം കൈകൊണ്ടിടാത്ത കുട്ടിയുടെ അവസ്ഥയിലും. എൻ ഡി എ പതിവ് പോലെ വോട്ട് കച്ചവടവും വാചവും അടിയും ഒക്കെയായി നടക്കുന്നു. അന്ത്യചർച്ചകളിൽ ബി ജെ പി വക്താക്കളുടെ വായ്ത്താരികൾ കേട്ടാൽ കേരളത്തിൽ മാത്രമല്ല അപ്പുറത്ത് തമിഴ്നാടും കൂടി ഭരിക്കുമെന്ന് തോന്നിപ്പോകും. കേരളത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ആവശ്യത്തിനുള്ള ഫണ്ടില്ലാതെ വിഷമിക്കുന്നതായാണ് പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. എ ക്ലാസ് മണ്ഡലമായി കോൺഗ്രസ് നേതൃത്വം കരുതുന്ന മണ്ഡലങ്ങളിൽ കെ പി സി സി 20 ലക്ഷം രൂപയും ബി ക്ലാസ് മണ്ഡലങ്ങളിൽ 10 ലക്ഷം രൂപയുമാണ് നൽകിയിരിക്കുന്നത്. ഇന്നത്തെ അവസ്ഥയിൽ ഏറ്റവും കുറഞ്ഞത് 2 കോടി രൂപയെങ്കിലും ഇല്ലാതെ പ്രചരണ പ്രവർത്തനങ്ങൾ എങ്ങും എത്താൻ പോകുന്നില്ലെന്നാണ് ഇലക്ഷനെക്കുറിച്ച് പഠിക്കുന്നവർ പറയുന്നത്. തല്ലുകൂടിയും ഗ്രൂപ്പ് കളിച്ചും സീറ്റ് കരസ്ഥമാക്കിയവരോട് സ്വന്തമായി കാശ് കണ്ടെത്തിക്കൊള്ളാൻ ഗ്രൂപ്പ് നേതാക്കൾ തന്നെ പറഞ്ഞതായാണ് വിവരം. നാട്ടിൽ അത്യാവശ്യം ചില്ലറ വിരിച്ച ശീലമുള്ളതല്ലാതെ ഒരു തെരഞ്ഞെടുപ്പിന് ആവശ്യമായ ഫണ്ട് സ്വയം കണ്ടെത്തേണ്ട അവസ്ഥയിൽ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് പല യു ഡി എഫ് സ്ഥാനാർത്ഥികളും. എൽ ഡി എഫും എൻ ഡി എയും സൈബർ ലോകത്തും മികച്ച മുന്നേറ്റം നടത്തുമ്പോൾ ചുരുക്കം ചില യു ഡി എഫ് സ്ഥാനാർത്ഥികൾ മാത്രമാണ് സൈബർ ഇടങ്ങളിൽ ചലനമുണ്ടാക്കിയിട്ടുള്ളത്. തെക്കൻ ജില്ലകളിൽ ഇത് 1-2 ഇടങ്ങളിൽ മാത്രമായിട്ടേ ഉള്ളൂ. പോസ്റ്റർ പ്രിന്റ് ചെയ്യാനും മറ്റ് അത്യാവശ്യ ചെലവുകൾക്കും കാശില്ലാതെ നിൽക്കുമ്പോൾ പി ആർ ഏജൻസികൾക്ക് കൂടി കാശ് കൊടുക്കാൻ ഇല്ലെന്നാണ് ഇവർ പറയുന്നത്. ഉറപ്പാണ് എൽ ഡി എഫ് എന്ന പ്രചരണ മുദ്രാവാക്യം ഉയർത്തി എൽ ഡി എഫ് മുന്നേറുമ്പോൾ കൃത്യമായ ഒരു പ്രചരണ വാചകം പോലും ജനമധ്യത്തിലേക്ക് എത്തിക്കാൻ യു ഡി എഫിനായിട്ടില്ല. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രമേശ് ചെന്നിത്തല സർക്കാരിനെതിരെ ഉയർത്തുന്ന ആരോപണങ്ങളൊന്നും ജനങ്ങളിലേക്ക് എത്തിക്കാനോ ചർച്ചയാക്കാനോ യു ഡി എഫിന് താഴെത്തട്ടിൽ കഴിഞ്ഞിട്ടുമില്ല. കൂടെ ഉണ്ടാവും എപ്പോഴും എന്ന പ്രചരണവാക്യം ആരിലേക്കും ഇഫക്റ്റീവായി എത്തിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിനോ അണികൾക്കോ കഴിഞ്ഞിട്ടില്ല. എൻ എസ് എസിന്റെ സഹായത്തോടെ ശബരിമലയെ വീണ്ടും ഇലക്ഷൻ വിഷയമാക്കാൻ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചിട്ടും അത് ഏറ്റെടുക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിലാണ്. ആകെ കഴക്കൂട്ടത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ മാത്രമാണ് അയ്യപ്പൻ പൂതന എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. തീരദേശ മേഖലയിൽ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിനെ പ്രതിരോധത്തിലാക്കാൻ ഇറങ്ങിത്തിരിച്ചതും പെരുവഴിയിലായി. കോവളം, കൊല്ലം, ചവറ, കരുനാഗപ്പള്ളി, ചേർത്തല, വൈപ്പിൻ മണ്ഡലങ്ങളിൽ ഓളമുണ്ടാക്കാമെന്ന കണക്കുകൂട്ടലിലാണ് അത്തരമൊരു ശ്രമം നടത്തിയത്. ഇപ്പോൾ കോവളത്തെ സിറ്റിംഗ് എം എൽ എ എം വിൻസെന്റിന് മാത്രമേ ഈ വിഷയത്തിൽ താല്പര്യമുള്ളൂ. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് കണ്ടെത്തി ഇലക്ഷൻ കമ്മീഷന് സമർപ്പിക്കുമ്പോഴും രമേശ് ചെന്നിത്തലയ്ക്ക് പല മോഹങ്ങളും ഉണ്ടായിരുന്നു. അതും വേണ്ട വിധത്തിൽ എറിക്കാതെ പോയി. ആരാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് കേന്ദ്ര നിരീക്ഷകനായ താരിഖ് അൻവറിനോട് പത്രക്കാർ ചോദിച്ചപ്പോൾ പിന്നെ പറയാം എന്നായിരുന്നു മറുപടി. ഇവിടെയും എൽ ഡി എഫിന് മേൽക്കൈ നേടാനായി. അവർ തെരഞ്ഞെടുപ്പിന് വളരെ മുമ്പ് തന്നെ പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചു. പിണറായി വിജയനെ പലതരത്തിൽ ആക്രമിക്കാൻ ബി ജെ പിക്കും കോൺഗ്രസിനും സാധിച്ചതും ഇതുകൊണ്ട് തന്നെ. ഫലം വിപരീതമായിരുന്നു എന്ന് മാത്രം. കേരളത്തിൽ നടന്ന വിവിധ തെരഞ്ഞെടുപ്പ് സർവേകൾ കൂടി യു ഡി എഫിനെതിരായി വന്നതോടെ യു ഡി എഫ് അണികളുടെ ആത്മവിശ്വാസം ചോർന്നു. നേതാക്കൾ അണികളുടെ ആത്മവിശ്വാസം തിരിച്ചു പിടിക്കാൻ ആവുംവിധം ശ്രമിച്ചിട്ടും അതിന് സാധിക്കുന്നില്ലെന്ന് ഞങ്ങളോട് പറഞ്ഞത് തലസ്ഥാനത്ത് നിന്നുള്ള ഒരു കെ പി സി സി ഭാരവാഹിയാണ്. ബി ജെ പി ചാനൽ ചർച്ചകളിൽ വലിയ കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും ഫീൽഡിൽ സജീവമാകുന്നതേയില്ല. തെരഞ്ഞെടുപ്പിനായി കെട്ടിയുണ്ടാക്കിയ ബൂത്ത് കമ്മിറ്റി ഓഫീസുകൾക്ക് ശക്തി കേന്ദ്രമെന്നൊക്കെയാണ് പേരെങ്കിലും അത്ര ശക്തിയൊന്നും കാണാനില്ല. ഞങ്ങളുടെ വാർത്താ സംഘം പല സ്ഥലങ്ങളിലെയും മേൽപ്പറഞ്ഞ ശക്തി കേന്ദ്രങ്ങളിൽ പോയിട്ടും മണ്ഡലത്തിലെ സ്ഥിതിവിവര കണക്ക് പോലും അവരുടെ പക്കലുണ്ടായിരുന്നില്ല. അടിത്തട്ടിൽ ആർ എസ് എസ് നേതാക്കൾക്ക് ചുമതല നൽകിയെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരെയും കാണാനില്ല എന്നതാണ് സ്ഥിതി. ദൗ ന്യൂസ്, തിരുവനന്തപുരം. ദൗ ന്യൂസ്, നിങ്ങളുടെ വാർത്ത നിങ്ങളോടൊപ്പം, നിങ്ങളുടെ വിരൽത്തുമ്പിൽ.